स्वामी கண்ட மகிமகள் அனந்த மது சொல்லு சாரிகே மதிவருவோளம் நோவகலா பாப நிரலகலா மனசில் நோவகலா பாப நிரலகலா பிரம்ம தர்மங்கள் அழியுன்ன சங்கீதம் நீ பாடுக என்னும் மணிகண்ட மகிமகள் பதினெட்டு படிகளெல்லாம் பதினெட்டு தத்துவங்கள் பதினெட்டு அத்தியாயம் பகவத்கீதையிலும் சுவாமியே சுவாமியே இருமுடி கெட்டன்னா வெறுமொரு சுமடல்ல சுகதுக்க ஜாலங்கள் ஆடும் ஹிருதயம்தான் கல்லு முள்ளும் மெத்தையாக்கி துடருமி மலையேற்றம் பிரம்மத்தில் ஒடுங்கிடும் ஜீவித யாத்திரையல்லோ யோகமுத்ர பாவத்தில் யோகீஷன் கிரிமுகளில் மங்கல்ய ரூபனிவன் ஓங்கார பொருளல்லோ மணிகண்ட மகிமகள் அனந்த மது சொல்லு சாரிகே மதிவருவோளம் என்னும் மணிகண்ட மகிமகள் சர்வரு மறு போலே நறுவிருதி புணருன்னு ஜாதி மதம் இவிடில்ல பேதங்கள் இவிடில்ல சுவாமியே சுவாமியே மன்னபனும் யாச்சகனும் சந்நிதியில் ஒரு போலே பண்டிதனும் பாமரனும் பொன்படியில் ஐயப்பன் ஸ்ரீதர்ம சாஸ்தாவாய் வேதாந்த ஜேதாவாய் சமததன் பிரபவிதரி வாழும் நிதையப்பன் பக்தர்தன் அபய தீபம் சத்தியத்தின் நித்திய ரூபம் மேவுன்னு மலமுகளில் ஸ்ரீபூதநாதனிவன் மணிகண்ட மகிமகள் அனந்த மது சொல்லு சாரிகே மதிவருவோளம் என்னும் மணிகண்ட மகிமகள் சுவாமி சரணம் ஐயப்ப சரணம் சுவாமி சரணம் ஐயப்ப சரணம் சுவாமி யாத்திகே யாத்திகே രാധിക്കു ഞാൻ അമ്പലത്തിൽ പോയി. ഏത് അമ്പലത്തിൽ? ഗണപതി കോവില്. ഇന്ന് രാവിലെ ഞാൻ കെട്ടിത്തുറക്കുന്ന അറിയാൻ പാടില്ല അവക്ക്. അറിയാം സാർ. സാർ റെഡിയാകുമ്പോഴേക്കും ഗണപതി ഹോമം കഴിച്ച് വേഗം വരാമെന്ന് പറഞ്ഞു. ஏகதந்தம் மகாகாயம்
सप्तकांचन सन्निभम् लंबोदरं विशालाक्षं वंदेहं गणनायकं चित्ररंग विचित्रांगं चित्रमाला विभूषितं कामरूपधरं देवं वंदेहं गणनायकं अंबिका हृदयानंदं मातृभिर्परिवेष्टितं भक्तप्रियं मदोन्मत्तं वंदेहं गणनायकं सर्वविघ्नहरं देवं सर्वविघ्नविवर्जितं सर्वसिद्धिप्रदातारं वंदेहं गणनायकं അമ്പലത്തിൽ നല്ല ആള് ഇന്ന് 18 പേരെ ഹോമത്തിന് ചീട്ടെടുത്തിരുന്നത് എന്തൊരു തിരക്ക് ഇത്ര പെട്ടെന്ന് തയ്യാറാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ ഞാൻ കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കില്ലെന്ന് കരുതിയോ എന്തൊരു അഹങ്കാരമാണ് നീ കാണിക്കുന്നത് ഉദയത്തിന് തന്നെ പുറപ്പെടണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇന്നൊരു ദിവസം അമ്പലത്തിൽ പോയില്ലെങ്കിൽ എന്താ പറ്റുക വിനായകൻ അവിടെ എഴുന്നേറ്റ് പോകുമോ ഞാൻ ശബരിമലയ്ക്കാണ് പോകുന്നത് ശാസ്താവിന്റെ അടുത്തേക്ക് നിന്റെ ഗണപതിയുടെ കൂടെ പുറപ്പാണ് ശാസ്താവ് എന്നാണ് വൈപ്പ് അവിടെ ഒരു ഗണപതി പ്രേമം നല്ലൊരു ദിവസമായിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വിഘ്നേശനെ നിഷേധിച്ചിട്ടാണ് ഒരു യാത്ര പുറപ്പെടുന്നത് വരൂ ഇനി താമസിപ്പിക്കണ്ട ഓ എനിക്കറിയാം ഇനി നിന്റെ സഹായം ഒന്നും വേണ്ട മൂക്കിനറ്റത്താ കോപമൊന്നും കുഞ്ഞിനറിയില്ലേ വെറുതെ വിഷമിക്കുന്ന എന്തിനാ അതല്ലോ മനെ ചേട്ടൻ വഴക്ക് പറഞ്ഞ പ്രയാസത്തിൽ ഗണപതി ഹോമത്തിന്റെ പ്രസാദം കൊടുക്കാൻ ഞാൻ മറന്നുപോയി അതൊന്നും സാരമില്ലെന്നേ ഒരുപാട് പ്രസാദം കിട്ടുന്ന അമ്പലത്തിലേക്കല്ലേ പോയിരിക്കുന്നത് അയ്യോ സാർ ആന ഇങ്ങോട്ട് വരുന്നു എല്ലാ ഗ്ലാസ് കേറ്റാൻ
ഗണപതി എന്റെ തെറ്റിനെ മാപ്പ് തരണേ ഞങ്ങൾക്ക് വഴി തരണേ സർവ അപരാധങ്ങളും പൊറുക്കണമേ വിഘ്നേശ്വര എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി എന്നോട് ക്ഷമിക്കണമേ മാപ്പ് മാപ്പ് സ്വാമിയെ ശരണമയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ പണ്ട് വിട്ടോളൂ പതുക്കെ Thank you.
പക്വതയും താനേ വരും. അയ്യപ്പഭക്തി മാർഗത്തിലെ ആനന്ദം കൽപ്പനാതീതമാണ്. ഭക്തി സേവയാണ് ഉത്തമ സേവ. സഹനശക്തി തന്നെ ശരീരത്തിന് കവചമാണ്. നിർമ്മലമായ ഭക്തിയുള്ളവന്റെ സങ്കല്പം എത്ര കണ്ട് ഉന്നതമാകുന്നുവോ അത്ര കണ്ട് അവന്റെ മനസ്സ് ഭക്തിക്ഷേത്രമാകും. അത്തരമൊരയ്യപ്പനാണ് എന്റെ ശിഷ്യരിൽ ഒരാളായ രാജാറാം സ്വാമി. അദ്ദേഹത്തെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ പരിചയപ്പെട്ടോളൂ. ഓം മഹാശാസ്ത്രേ നമഃ. ഓം മഹാദേവായ നമഃ. ഓം മഹാദേവസുതായ നമഃ. ഓം അവ്യയായ നമഃ. ഓം ലോഹകർത്രേ നമഃ. ഓം ലോഹഭർത്രേ നമഃ. ഓം ലോഹഹർത്രേ നമഃ. ഓം പരാത്പരായ നമഃ. ഓം ത്രിലോകരക്ഷകായ നമഃ. ഓം ധൻവിനേ നമഃ. എന്റെ ചെല്ലക്കുട്ടി കമലേ, നിന്റെ സീക്രട്ട് ഇങ്ങനെ പുറത്തായി. നീ ഇത്രയും വർഷം കാത്തിരുന്ന് ഇങ്ങനെ ഒരു മുദ്ര പ്രസവിച്ച് ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാനായിരുന്നല്ലേ. സമ്മതിച്ചു, ലേറ്റായെങ്കിലും സ്വീറ്റായ മോനെ തന്നെ കിട്ടിയല്ലോ. അത് ശരി, മോൻ എന്താ പേര് വെച്ചിരിക്കുന്നത്? നീ ഒരു മണ്ടി, അതിനു വേണ്ടിയല്ലേ നമ്മളൊക്കെ വന്നിരിക്കുന്നത്. മോൻ എന്ത് പേര് വെക്കണമെന്ന് അവളും അവളുടെ ഭർത്താവും തീരുമാനിച്ചു കാണുമല്ലേ. ആട്ടെ, കുഞ്ഞിന്റെ അച്ഛനവിടെ അടുത്ത മുറിയിലുണ്ട്. ഒരു നിമിഷം കൂട്ടിക്കൊണ്ടുവരാം. ഓം സനാതനായ നമഃ. ഓം ഗുണായ നമഃ. ഓം നിർഗുണായ നമഃ. നിങ്ങൾ തന്നെ. ഓം നിത്യായ നമഃ. ഓം നിത്യതൃപ്തായ നമഃ. എന്താ ഇങ്ങനെ? എന്താ കമലെ? വെളി വലിയ വലിയ ഗസ്റ്റ് എല്ലാം വന്നിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഇരുന്ന് മുഖം മേർപ്പിച്ച് മുനീഷ് എന്നെ പോലെ പൂജ എന്നെ പൂജ. കമലേ, ഞാൻ നമ്മുടെ മകന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പൂജ ചെയ്യുന്നത്. പൂർത്തിയാക്കിട്ട് വരാം, ക്ഷമിക്ക്. നോക്കിയേ, നിങ്ങളുടെ അയ്യപ്പൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്ന കക്ഷിയാ. വന്നിരിക്കുന്ന ഗസ്റ്റ് കാത്തിരിക്കില്ല, പൊടിയും തട്ടി പൊയ്ക്കളയും. വന്നാട്ടെ. എവിടെ സ്വാമി? ഇവൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന അവിവേകത്തിന് മാപ്പ് കൊടുക്കണം. അയ്യപ്പ, തീരുമാനിക്കാൻ എന്തിരിക്കുന്നു കമലേ? വരപ്രസാദം പോലെ പത്തു വർഷത്തിന് ശേഷം മക്കളിൽ നിന്ന കുറവ് തീർത്തു എന്ന മഹാനുഭാവൻ, അവന്റെ പേര് വെക്കുന്നത് തന്നെ ശരി. അയ്യപ്പനെന്നോ? മണികണ്ഠൻ എന്ന മധുരാർദ്രമായ പേര് വച്ചാൽ നമ്മുടെ ഹൃദയപൂർവമായ നന്ദിയുടെ സൂചകമായിരിക്കുമല്ലേ. ഇല്ല, ഹൃദയത്തിൽ നന്ദി അറിയിക്കാൻ അഷ്ടോത്തരം ജപിക്കുന്നില്ലേ, അത് എന്നെ പേരായിട്ട് വെക്കണമെന്നൊന്നുമില്ല കമലേ. അതെ, ഇന്നത്തെ സമൂഹത്തിൽ ഗൗരവമായ പദവി നേടാൻ പറ്റുന്ന നല്ല മൂടേൻ പേര് വെക്കണം, എന്നാലേ സമുദായത്തിൽ നമുക്കൊരു പൊസിഷൻ കിട്ടൂ. ശരി ശരി, നീ വായിൽ വെള്ളി സ്പൂണുമായി ജനിച്ചവൾ, നിനക്ക് സമുദായത്തെ പറ്റി ഭയം വേണം. എന്നാൽ ഞാൻ പാവപ്പെട്ടവനാണ്. ചെറുവയസ്സിൽ പേപ്പർ ബോയിയായി, ഹോട്ടൽ സെർവന്റായി, വല്ലതും കിട്ടിയാൽ അത് ഭക്ഷിച്ച് വഴിവട്ടത്തിൽ പഠിച്ച് പടിപടിയായി വളർന്ന് ഇന്നിങ്ങനൊരു ബാങ്ക് ഓഫീസർ വരെയായി. എന്റെ ജീവിതത്തിലെ ഓരോരോ മാറ്റത്തിനും കാരണം ആ അയ്യപ്പന്റെ അനുഗ്രഹം തന്നെയാണ്. ആ പൊന്നമ്പല വാസന ഞാൻ മറക്കുന്നത് എങ്ങനെ? മതി മതി, നിങ്ങളുടെ ഒരു ഹരിയത എല്ലാവരും വെയിറ്റ് ചെയ്ത് മടുത്തു കാണും. വന്നോട്ടെ. നമസ്കാരം. ഓഹോ, മകനൊരു പേര് കണ്ടുപിടിക്കാൻ ഈ ഭൂമിയിൽ ഇത്രയും നേരം എടുത്തിട്ടുള്ള ആദ്യത്തെ അച്ഛനും അമ്മയും നിങ്ങൾ രണ്ടും തന്നെ. എന്റെ കമല, ഇപ്പോഴെങ്കിലും ഒന്ന് അറിയിക്കോ മകൻ എന്താ പേരെന്ന്. എന്റെ സ്വീറ്റ് ഹാർട്ടിന് എന്നെ എത്രമാത്രം സ്നേഹമാണെന്നോ, അതുകൊണ്ട് എന്റെ പേര് ചേർത്ത് കമലേഷ് എന്ന് വിളിക്കും അത്രേ. അങ്ങനല്ലേ? എന്താ കമലേഷ്? അതെ കമലേഷ്, നല്ല പേര്. പൊന്നുമോൻ കണ്ടില്ലേ നിനക്ക് എത്രമാത്രം സമ്മാനങ്ങളാ കിട്ടിയിരിക്കുന്നെന്ന് അറിയാമോ? ഇതോ വലിയ കാര്യം. പഴയ ജഡ്ജിയുടെ മകളല്ലേ നീ, നിനക്ക് വലിയ പ്രസന്റേഷൻ കിട്ടുന്നതിൽ എന്താണ് ആശ്ചര്യം? എല്ലാം അയ്യപ്പന്റെ ദയ. അയ്യപ്പന്റെ ദയോ ഞങ്ങളുടെ പണത്തിന്റെ കഴിവോ, എല്ലാം പ്ലാൻ ചെയ്ത പോലെ ഭംഗിയായി നടന്നു. അതിരിക്കട്ടെ, ഇന്നത്തെ ഫംഗ്ഷന് നിന്റെ ഫാദറും മദറും വന്നിരുന്നെങ്കിൽ ഇനിയും എത്ര നന്നായിരുന്നേ. എന്റെ ഫാദറിന് ഊട്ടിയിൽ റേസ്, എന്റെ മദറിന് കോർട്ടിൽ കേസ്. അവർക്ക് എങ്ങനെ വരാൻ സാധിക്കും? അവർക്ക് രണ്ടുപേർക്ക് എന്നെ പ്രാണനായതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നു കേട്ട നിമിഷം തന്നെ അന്തസ്സൊക്കെ മറന്ന്
സമ്മാനം തന്നത്. ശരി ശരി, ഈ സമ്മാനങ്ങളൊക്കെ എടുത്തു വെക്ക്. എന്തിനു? ഇതെല്ലാം അടുക്കി വെച്ചാൽ ഗംഭീരമായിരിക്കുമെന്നേ. നവരാത്രിക്ക് ബൊമ്മ വെക്കുന്ന പോലെ. നവരാത്രിയുടെ കാര്യം പോട്ടെ, ഇന്ന് രാത്രി 7 മണിക്ക്. 7 മണിക്ക് വിമൻസ് ക്ലബിന്റെ പാർട്ടിയുണ്ട്. എന്തിനാണെന്നറിയോ? എന്തിനു? ഈ വർഷത്തിൽ ജനിച്ച ഏറ്റവും നല്ല കുട്ടിയെ അനുമോദിക്കാനാണ്. ആ നല്ല കുട്ടി ആരാണെന്നറിയോ? ആരാ? നമ്മുടെ പൊന്നുമോൻ. ഓ, അത് മാത്രല്ല, ഈ വർഷത്തെ ബെസ്റ്റ് പേരന്റ്സ് അവാർഡ് നമുക്കാണ്. അതുകൊണ്ട് ഓഫീസിൽ നിന്ന് നേരെ വീട്ടിൽ വന്നേക്കാം. കമലേ, പറയാൻ വിട്ടു, ഇന്ന് വൈകുന്നേരം അയ്യപ്പൻ പൂജയ്ക്ക് നമ്മുടെ ഗുരുസ്വാമിയുടെ അനുഗ്രഹം വാങ്ങുന്നതിന് മോനെയും നിന്നെയും കൂട്ടിക്കൊണ്ടു ചെല്ലാമെന്ന് ഞാൻ ഏറ്റതായിരുന്നു. ഐ എം സോറി, ഇന്ന് വൈകുന്നേരത്തെ ഫംഗ്ഷൻ ഉണ്ട്, നിങ്ങൾ അങ്ങോട്ട് വരും, അത്ര തന്നെ. സ്വാമി ശരണം. ഹലോ. ഹലോ ഹലോ മാഡം, ഞാൻ മിസ്സസ് രാജാറാണ് സംസാരിക്കുന്നത്. സാറില്ലേ? അദ്ദേഹം 5 മണിക്ക് വീട്ടിലേക്ക് പോയി മാഡം. ഓക്കെ. ഹലോ. ഹലോ, ഞാനാ കൊച്ചമ്മ, ജാനമ്മയെ സംസാരിക്കുന്നേ. ശരി ജാനമ്മേ, സാറിനെ വിളിക്കേ. സാറ് വന്ന് കുളിച്ച ഉടനെ അമ്പലത്തിൽ അയ്യപ്പൻ പൂജയ്ക്ക് പോയി കൊച്ചമ്മേ.